ഇനി അവസാനമായിട്ട് രണ്ട് വാർത്തകളൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം അധികം നീട്ടുന്നില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ അപരവൽക്കരണം എന്ന് പറയുന്നൊരു സംഗതി ഇസ്ലാമിക ലോകം ഇസ്ലാമിക വക്താക്കൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പൊതുവെ കൊണ്ട് നടക്കുന്ന ഒരു സംഗതിയാണ് ഈ അപരവൽക്കരണം നമ്മളെപ്പോഴും ഇസ്ലാമിസ്റ്റുകൾ എപ്പോഴും പറയാറ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എപ്പോഴും പറയാറ് ബാക്കിയുള്ള ആളുകൾ ഞങ്ങളെ അപരവൽക്കരിക്കുന്നത് എന്ന് പറഞ്ഞ നിലവിളിയാണ് നമ്മളെപ്പോഴും കേൾക്കാറുള്ളത് പക്ഷേ നേരെ തിരിച്ചാണ് എന്നുള്ളതാണ് ലോകം മുഴുവൻ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം നിലകൊള്ളുകയും ബിസിനസ്സുകൾ നടത്തുകയും മറ്റ് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സമയത്തും സൺഡേ ഹോളിഡേ അതല്ലെങ്കിൽ സാറ്റർഡേ ഹോളിഡേ എന്നൊക്കെ പറയുമ്പോഴും അറബ് ലോകം എപ്പോഴും വെള്ളിയാഴ്ച അവധി ഇപ്പോൾ ഞാൻ നമ്മളൊക്കെ ഇവിടെ മലപ്പുറത്ത് കോഴിക്കോടൊക്കെ പഠിക്കുന്ന സമയത്ത് പല സ്കൂളുകൾക്കും വെള്ളിയാഴ്ചയായിരുന്നു അവധി ശനിയാഴ്ച വർക്കിംഗ് ഡേ ആയിരുന്നു ഞായറാഴ്ച അവധി അങ്ങനെയൊക്കെയുള്ള സംഗതി പോലും പോലും കണ്ടിട്ടുണ്ട് അത് കാലം കുറേ കഴിഞ്ഞപ്പോൾ അത് മാറി വെള്ളി ഒഴിവ് എന്നുള്ളത് മാറ്റിയിട്ട് വീണ്ടും ശനി ഞായർ എന്നുള്ള രീതിയിലേക്ക് തന്നെ മാറുന്നു അപ്പോൾ ഈ ഒരു അപരവൽക്കരണം എന്ന് പറയുന്നത് പല തോതിൽ പല ലെവലിൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഒരു ഒരു ഭാഗമാണ് ഇതുപോലെയുള്ളൊരു കാര്യം സമൂഹം ലോകം മൊത്തം ഒരു കലണ്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾക്ക് വേറൊരു കലണ്ടർ മതി എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു രീതി അപ്പോൾ കാലങ്ങളായിട്ട് സൗദി അറേബ്യ മറ്റ് രാജ്യങ്ങൾ പലതും ഇപ്പോൾ മാറിയിട്ടുണ്ട് സൗദി അറേബ്യ മാറുകയാണ് എന്നതാണ് നമുക്ക് കാണുന്നത് അവരും ഇംഗ്ലീഷ് കലണ്ടറിലേക്ക് മാറുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ബിസിനസ്സും അതുപോലെ മറ്റ് അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി മുതൽ ഉപയോഗിക്കുക ഈ ഗ്രിഗോറിയൻ കലണ്ടർ ആണ് എന്നൊരു വാർത്ത ഇവിടെ വന്നിരിക്കുകയാണ് കൂടുതൽ സ്ഥാന സംഗതി ആണ് എന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മുക്കാൽ മീഡിയയിൽ നമ്മുടെ മാധ്യമത്തിലെ വാർത്തയും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി മുതൽ ഔദ്യോഗിക തീയതികൾ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം സൗദി മന്ത്രിസഭ ഇനി ഹിജറി കലണ്ടർ ഉപയോഗിക്കുന്നത് മറ്റുള്ള ഇസ്ലാമിക വിഷയങ്ങളിൽ അതുപോലെയുള്ള മറ്റു ചില കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമായിരിക്കും നമ്മളെ ബർത്ത് ഡേ ബർത്ത് ഡേ ഇസ്ലാമിക അല്ലല്ലോ അല്ലേ ആ ഇനി ഏതെങ്കിലും അങ്ങനത്തെ ചെറിയ ചെറിയ ചീള കേസുകൾക്കൊക്കെ ഇനി ഹിജറ ഉണ്ടാവും അല്ലാത്തതിനൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് കലണ്ടർ ആണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇത് പറഞ്ഞപ്പോൾ ഒരു സംഗതി പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ മക്ക ക്ലോക്ക് ടവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഒരു വലിയ ഒരു ചിത്രവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു ഒരു സുഹൃത്ത് നമുക്കിതിൻ്റെ ഒരു ഒരു ഇതിൻ്റെ ഒരു പ്രതിമ നമുക്ക് സമ്മാനം തന്നിട്ടൊക്കെ ഉണ്ട് അതിൻ്റെ കയ്യിലിരിപ്പുണ്ട് ഇപ്പോൾ കയ്യിലില്ല അങ്ങനെ ആ സംഗതി അവിടെ ഉദ്ഘാടനം നടന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിരുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന നമ്മുടെ എന്താണ് ഈ രണ്ടായിരം രൂപയുടെ പുതിയ നോട്ട് വന്നപ്പോൾ ഇവിടെ പ്രചരിച്ച പോലെയുള്ള ഒരു വാർത്ത അതായത് അതിൻ്റെ ഉള്ളിൽ ഒരു ചിപ്പ് ഉണ്ട് അത് നിങ്ങൾക്ക് ഒളിപ്പിച്ച് വെക്കാൻ കഴിയില്ല അത് പൂഴ്ത്തി വെച്ചാലും അതിങ്ങനെ ബി ബി പഠിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കഥകൾ നിങ്ങൾ കേട്ടിട്ടുള്ള പോലെ സമാനമായൊരു തള്ളുകഥ ഈ ക്ലോക്ക് ടവർ വന്നപ്പോൾ നമ്മൾ കേട്ടിരുന്നു എന്താണ് ആ കഥ നമ്മളൊക്കെ വിശ്വാസിയായിരുന്നു അന്ന് ഇത് വലിയ തോതിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്നു അഭിമാനം കൊണ്ടിരുന്നു ഹോ ഇനി മുതൽ ലോകത്തിൻ്റെ സ്പന്ദനം ഈ ക്ലോക്ക് ടവറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ സാധാരണ നമ്മളെ ജി എം ടി നമ്മൾ പറയാറുണ്ട് ഗ്രീൻ വിച്ച് മീൻ ടൈം ഗ്രീൻ വിച്ച് മീൻ ടൈം എന്ന് നമ്മൾ പറയും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എപ്പോഴും സമയങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് അവിടെ അങ്ങോട്ട് പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് എന്നൊക്കെ പറയുന്നത് മൈനസ് ഫൈവ് ഒക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും ഇനി മുതൽ ഇവിടെ അങ്ങോട്ട് അതു മാറിയിട്ട് ഇനി മുതൽ ഈ ക്ലോക്ക് ടവറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കാര്യങ്ങൾ വരാൻ പോകുന്നത് ലോകത്തിൻ്റെ ആ ഒരു നെടുന്തൂൾ എന്ന് പറയുന്നത് മക്കയാണ് എന്ന് ഈ സ്ഥാപിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട് ഭൂമിയുടെ മദ്യം എന്ന് പറയുന്നത് മക്കയാണ് എന്നും പറഞ്ഞിട്ട് ഒരു സംഗതി മക്ക അവിടുന്ന് ഈ പറയുന്ന ബ്ലാക്ക് ബോക്സ് അവിടുന്ന് പൊളിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ഭൂമി പിന്നെ അച്ചുതണ്ടിലേക്ക് ഇറങ്ങില്ല അത് ഇങ്ങനെ തെറിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വാർത്ത അത് കഴിഞ്ഞ ദിവസം ആരോ എനിക്ക് ഇൻബോക്സിൽ കൊണ്ട് തന്നു ഇതിനെക്കുറിച്ച് ഏതോ ഒരു ഏതോ ഒരു ഫിലാഡൽഫിയ യൂണിവേഴ്സിറ്റിയിലെന്തോ പഠനം നടന്നു എന്നും പറഞ്ഞിട്ട് അത് ഞാനവരോട് അത്ര ഒറ്റക്കാരെ ചോദിച്ചുള്ളൂ ഭൂമി പണ്ടേണ്ടെന്നാണല്ലോ പറയുന്നത് അന്ന് ഈ കാവ് ഇല്ലതാണ് അപ്പോൾ ഒരു ദിവസം നേരം ഇത് പണിയുന്നത് അപ്പോൾ പണിയുന്നതിന് മുന്നേ ഈ ഭൂമി എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നതെന്നൊന്ന് ചിന്തിച്ചാൽ പോരെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇതില്ലാതിരുന്നാൽ എന്ത് സംഭവിക്കുന്നുള്ളത് അപ്പോൾ എന്തിനാണ് വെറുതെ ഈ ഇതുപോലെയുള്ള തള്ളുകഥകൾ കേട്ട് അതിൻ്റെ പിന്നാലെ അന്വേഷിച്ച് വെറുതെ സമയം കളയണമെന്ന് നമ്മൾ ചോദിക്കുന്നത് അവിടെയാണ് അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇതുപോലെ വലിയ തോതിലുള്ള ചിപ്പ് കഥകൾ നോട്ടിലെ ചിപ്പ് കഥകൾ പോലെ ഈ ഭൂമിയുടെ ഇനി മുതലുള്ള മധ്യഭാഗം സമയം മുഴുവൻ ഇനി നിയന്ത്രിക്കാൻ പോകുന്നത് ഈ മക്ക ക്ലോക്ക് ടവർ ആണെന്നൊക്കെ പറഞ്ഞ ആ സമയത്ത് ആ മക്ക ക്ലോക്ക് ടവറിൽ വെക്കുന്നത് മുഴുവൻ ഹിജറ കലണ്ടറും അതുപോലെ തന്നെ മറ്റു ചില നമ്പറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നിന്നൊക്കെ മാറിയിട്ട് ആ സാധനം നിലകൊള്ളുന്ന രാജ്യം മൊത്തത്തിൽ ഇതുപോലെ ഇംഗ്ലീഷ് കലണ്ടറിലേക്ക് മാറുന്നു എന്നറിയുമ്പോഴാണ് ഈ അപരവൽക്കരണം എന്ന് പറയുന്ന സംഗതി അതിൽ നിന്ന് എങ്ങനെയാണ് ഇസ്ലാമിക ലോകം പുറത്തേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയുന്നത് ഇനി ഇതിനോടൊപ്പം മറ്റൊരു കാര്യം ലോകം മുഴുവൻ ഇപ്പോൾ പാലസ്തീനു വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭവും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലായിടത്തും വലിയ തോതിലുള്ള നടുറോട്ടിലെ പ്രകടനങ്ങൾ നടക്കുമ്പോഴും അങ്ങ് സൗദി അറേബ്യയിൽ അവിടെ വലിയ വലിയ സംഗീത നിശകളും പാർട്ടികളും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ചിത്രങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അറബ് ലോകത്ത് ഈ പാലസ്തീനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പാർട്ടികളും ആഘോഷങ്ങളുമാണ് മ്യൂസിക് ഫെസ്റ്റിവലാണ് അവിടെ പിന്നെ ഹമാസിന് കയറി വന്നിട്ട് ഭീകരപ്രവർത്തനം നടത്തിയാൽ വിവരം അറിയുമെന്നുള്ളതുകൊണ്ട് അവർ ആ വഴിക്ക് ഏതായാലും വരുന്നില്ല പക്ഷേ ഈ ഹമാസ് പ്രേമികൾ ലോകം മുഴുവൻ ഇന്ന് കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് കേരളത്തിലെ കുട്ടിച്ചോറാക്കുന്നത് ഒരു വഴിക്ക് ഇങ്ങനെ തുടങ്ങുന്നു അങ്ങ് റഷ്യയിൽ എയർപോർട്ടിൽ കയറിയിട്ട് നടത്തിയ പേക്കൂത്ത് അത് നമ്മൾ അങ്ങനെ കണ്ടു അങ്ങനെ പല നാടുകളിൽ പല അത് നടത്തിക്കൊണ്ടിരിക്കുന്നു ലോകമെങ്ങും ജൂതന്മാരായിട്ടുള്ള ആളുകൾ പേടിച്ചുപറച്ച് കയ കഴിയുന്നൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു ആൻറ്റിസെമെറ്റിസം എന്ന് പറയുന്നത് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് ലോകത്ത് എമ്പാടും ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു വാർത്ത പോലും ജൂതവിരുദ്ധത ജ്യൂസ് കുടിക്കരുത് എന്നുള്ള സംഗതി ഇന്ന് കൂടി വരികയാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് ഈ അപരവൽക്കരണം സംബന്ധിച്ചിട്ടൊരു ചെറിയൊരു ഒരു കാര്യം നമ്മളുടെ ലിറ്റ്മസിൽ നമ്മൾ ചെയ്തിരുന്നു കണ്ടിട്ട് അത്രയും കൂടി വിജയിച്ച പോലെ എനിക്കും തോന്നിയിട്ടില്ല എന്തായാലും ഒരു ചെറിയൊരു അറ്റംറ്റ് ആയിരുന്നു നിങ്ങളൊന്ന് കണ്ടിട്ട് അഭിപ്രായം ഒക്കെ പറയുന്നത് നന്നായിരിക്കും എന്തായാലും ഇത് ഒരു പരിപാടി ഇതിനെക്കുറിച്ച് അപരവൽക്കരണ ഗാഥ എന്ന് പറഞ്ഞുകൊണ്ട് ചില കുറേ കാലങ്ങളായിട്ടുള്ള ചില വിഷയങ്ങൾ ഓർത്തിണക്കിയിട്ട് ഒരു ചെറിയൊരു പ്രസൻറ്റേഷൻ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരമുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഒന്ന് കണ്ടിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയുന്നത് നന്നായിരിക്കും നമ്മളുടെ ന്യൂറോൺസ് ചാനലിൽ കിടപ്പുണ്ട്